നമസ്കാരം. ആയുർവിലാസം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കക്കയുടെ രുചിയിൽ കാട്ടുപയറിൻ്റെ പൂ കൊണ്ട് ഒരു കറി വെക്കുന്നതിനെ പറ്റിയും കാട്ടുപയറിൻ്റെ പൂ കൊണ്ട് ഒരു തോരൻ വയ്ക്കുന്നതിനെ പറ്റിയുമാണ്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കാട്ടുപയറിൻ്റെ പൂവ്. കാട്ടുപയറിൻ്റെ പൂവ് ഞെട്ട് പറിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൂവിനകത്തുള്ള തേനിൻ്റെ അംശം നല്ലതുപോലെ കഴുകിക്കളയണം. ഇല്ലെങ്കിൽ ചെറിയ തോതിൽ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കടുക് വറക്കേണ്ടവർക്ക് കടുക് വറുത്ത് ചേർക്കാം, അല്ലാത്തവർക്ക് അല്പം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കുറച്ചുപ്പും തളിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി മൂപ്പാകുമ്പോൾ അതിലേക്ക് കാട്ടുപയറിൻ്റെ പൂവിട്ട് ഇളക്കി ചെറു തീയിൽ അല്പസമയം മൂടി വയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടോ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ശേഷം തുറന്ന് അതിലേക്ക് തേങ്ങ ചെരവിയതും ചേർത്ത് കൂട്ടി ഇളക്കി വേകാനായി മൂടി വയ്ക്കുക. വേവാകുമ്പോൾ കൂട്ടി ഇളക്കി വാങ്ങി ചെറു ചൂടോടെ ഉപയോഗിക്കാം. കക്കയുടെ രുചിയിൽ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കൈവശം ഇല്ലാത്തതിനാൽ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. എല്ലാവരും സഹകരിക്കുമല്ലോ. ഇതുപോലെ കാട്ടുപയറിൻ്റെ പൂവ് കക്കയുടെ രുചിയോടെ ഉണ്ടാക്കാം. വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എന്നിവ ചെറുതായി അരിഞ്ഞതും കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. കാട്ടുപയറിൻ്റെ പൂവും ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് വയ്ക്കുക. ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് നല്ലതുപോലെ മൂപ്പാകുമ്പോൾ അതിലേക്ക് തയ്യാറാക്കിയ കാട്ടുപയറിൻ്റെ പൂവും ചേർത്ത് ഇളക്കി ചെറു തീയിൽ മൂടി വെച്ച് വേവാകുമ്പോൾ ഇളക്കി വാങ്ങി ചെറു ചൂടോടെ ഉപയോഗിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമല്ലോ. അടുത്ത പുതിയൊരറിവുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. മാസ് വയർ ഇരിട്ടി 7 5 9 3 9 8 2 6 0 0.